الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وأسوتنا وقائدنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح الأمة وتركنا على المحجة البيضاء ليلها كنهارها لا يزيء عنها إلا هالك اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون صدق الله العلي العظيم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചും അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ കഴിവിൻപടി ശ്രമിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. ലോകത്ത് ഇസ്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത ദർശനമാണ്. മനുഷ്യരാശിക്ക് മുമ്പാകെ ഗൗരവതരമായ പഠനമർഹിക്കുന്ന ഒരു ജീവിത പദ്ധതിയായി, ഒരു ജീവിത വ്യവസ്ഥയായി ദീനുൽ ഇസ്ലാം ഉയർന്നു നിൽക്കുകയാണ്. ശരിയായ രൂപത്തിലോ തെറ്റായ രൂപത്തിലോ എങ്ങും എവിടെയും ഇസ്ലാമാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് മനുഷ്യരാശിയുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇസ്ലാം, അൽ ഇസ്ലാമു ഹുവൽ ഹല്ല്, ഇസ്ലാമാണ് പരിഹാരം എന്ന രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ, പലിശാധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥയുടെ ദുരന്തങ്ങൾ ലോകം ഏറ്റുവാങ്ങുമ്പോൾ അതിനുള്ള ഒരു ബദൽ എന്ന നിലക്ക് പലിശരഹിതമായ ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ച് ഇസ്ലാമിനോട് വലിയ പ്രതിബദ്ധതയൊന്നുമില്ലാത്ത പാശ്ചാത്യ രാജ്യങ്ങളിൽ ധാരാളക്കണക്കിന് തീസീസുകൾ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഒരു വശത്ത് ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ മറ്റൊരു വശത്ത് അന്ധമായ ഇസ്ലാം വിമർശനങ്ങളും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇസ്ലാം ഭീതിയും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഭീകരവാദമാണ്, തീവ്രവാദമാണ്, സ്ത്രീവിരുദ്ധമാണ്, മനുഷ്യത്വരഹിതവും അപരിഷ്കൃതവുമാണ്, സംസ്കാരശൂന്യമാണ് തുടങ്ങിയ ആരോപണങ്ങളും വിമർശനങ്ങളും ഇസ്ലാമിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം ഹിംസയുടെയും അസഹിഷ്ണുതയുടെയും മതമാണ് എന്ന ഒരു പൊതുബോധം
സൃഷ്ടിക്കുവാൻ അതിന്റെ ശത്രുക്കൾക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഖുത്ബയിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും അതുപോലെ തന്നെ ഹലാൽ ജിഹാദും അങ്ങനെ തുടങ്ങിയ വിവാദങ്ങൾ എല്ലാം അതിന്റെ തുടർച്ചയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ ബീഫ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു തരം ജിഹാദ് കൂടി ഇറങ്ങിയിരിക്കുകയാണ്. ക്രൈസ്തവരിലെ മുസ്ലിം വിരുദ്ധരായ ഒരു വിഭാഗം ആളുകൾ ഈ രൂപത്തിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ച് ഞായറാഴ്ചകളിൽ മുസ്ലിങ്ങൾ അറുക്കുന്ന പോത്തിന്റെ ഇറച്ചി, അത് പൊതുവെ മുസ്ലിങ്ങൾ വാങ്ങിക്കാറില്ല. അതിന് കാരണമുണ്ട്, ക്രൈസ്തവരായ സ്ത്രീകളിൽ വന്ധ്യകരണം നടത്തുവാൻ പറ്റുന്ന രൂപത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കെമിക്കലുകൾ ചേർത്തുകൊണ്ടാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ അറുക്കപ്പെടുന്ന പോത്തിന്റെ ഇറച്ചി വിതരണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള ഇറച്ചി കച്ചവടക്കാരെ, മുസ്ലിങ്ങളാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വേള ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഇസ്ലാമിന്റെ സാങ്കേതിക പദം ജിഹാദ് എന്നതായിരിക്കും. ജിഹാദ് എന്ന പദം കേൾക്കുമ്പോഴേക്ക് മുസ്ലിമല്ലാത്ത ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രം എന്ന് പറയുന്നത് ഒഴുകുന്ന ചിന്തപ്പെടുന്ന രക്തവും അതുപോലെ തന്നെ കരയുന്ന വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വൃഴിത ഹൃദയരായ മനുഷ്യരും തോക്കും വാളും കടാരയും അതുപോലെ മുഖം മൂടിയണിഞ്ഞ കഫിയെ പുതപ്പിക്കപ്പെട്ട തീവ്രവാദികളായ ആളുകളുടെ ചിത്രങ്ങളുമൊക്കെയാണ്. ഈ രൂപത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ ഇസ്ലാമോഫോബിയക്ക് വലിയ മാർക്കറ്റ് ലഭിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യമാണ് നമ്മുടെ ചുറ്റുപാടും നിലനിൽക്കുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടോ മുസ്ലിം സമുദായത്തെ അതിൽ ചുറ്റിക്കറങ്ങുന്നവരാക്കി അതിന് മറുപടി പറയുന്നവരാക്കി മാറ്റിയെടുക്കുകയും മറുവശത്ത് അവരെ തന്നെ തമ്മിൽ തല്ലിക്കുകയും മുസ്ലിം വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഭരണകൂടങ്ങൾ അതിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ തിരിച്ചറിയരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ പൊതു പ്രശ്നങ്ങളിലെങ്കിലും ഒന്നിച്ചു നിൽക്കുന്ന അവസ്ഥ വരുമ്പോൾ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാനും അവരിലെ ചില കക്ഷികളെ അടർത്തിയെടുത്തുകൊണ്ട് തങ്ങളുടെ താൽപര്യങ്ങൾ അതിലൂടെ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാക്കുവാനും വേണ്ടി കൊണ്ടുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കയ്യിലെ പാവകളായിട്ട് മുസ്ലിം സമുദായത്തിലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന നിർഭാഗ്യകരമായ കാഴ്ചയും നമുക്ക് കാണുവാൻ കഴിയും. ത്രിപുരയിലും യു പിയിലും ആസാമിലുമെല്ലാം നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവകാശ നിഷേധങ്ങൾ വളരെ വ്യാപകമാണ്. അവരുടെ വീടുകളും ആരാധനാലയങ്ങളുമെല്ലാം തകർക്കപ്പെടുകയോ അന്യാധീനപ്പെടുത്തപ്പെടുകയോ അതല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വഖഫ് ഭൂമിയിൽ പോലും ഈദ്ഗാഹ് മൈതാനികളിൽ പോലും ജുമാ ജമാഅത്തുകൾ സംഘടിപ്പിക്കുവാൻ കഴിയാത്ത, നമസ്കാരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ വന്ന് ബഹളം വെക്കുകയും ഹൈന്ദവാചാര പ്രകാരമുള്ള ആരാധനകൾ അവിടെ വെച്ച് നടത്തുകയും മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചുമെല്ലാം അതുപോലെ തന്നെ വിദ്വേഷകരമായ വിദ്വേഷം ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയുമെല്ലാം പരസ്പരം തമ്മിൽ തെറ്റിക്കുവാനും തല്ലിക്കുവാനും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കേരളക്കരയിൽ, കേരളത്തിന്റെ ഹൃദയഭാഗമായ തലശ്ശേരിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടുകഴിഞ്ഞു, വിദ്വേഷകരമായ മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ഇതര മതവിഭാഗങ്ങളെയും എല്ലാം തമ്മിൽ തല്ലിക്കുന്ന രൂപത്തിലുള്ള വർഗീയ കലാപങ്ങൾക്ക് കോപ്പുകൂട്ടുന്ന രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങൾ സംഘപരിവാർ ശക്തികൾ പരസ്യമായി മുഴക്കിക്കൊണ്ടു കേരളത്തിലെ നടുറോട്ടിലൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. അഞ്ചു നേരം നമസ്കരിക്കുവാൻ പള്ളികളൊന്നും കാണില്ല, ബാങ്ക് വിളിയും കേൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രോശിക്കുന്ന രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ
വർഗീയത മുച്ചി നിൽക്കുന്ന രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഇവിടെയുള്ള ചില ആളുകളും സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള ആളുകളും മുഴക്കിക്കൊണ്ടിരിക്കെ ഭരണകൂടം നിസ്സംഗമായി നോക്കി നിൽക്കുന്ന ഒരവസ്ഥയും നമുക്ക് കാണുവാൻ കഴിയും. മുമ്പ് മുസ്ലിങ്ങൾക്കെതിരെ ആരൊക്കെ എങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചാലും, അത് നാർക്കോട്ടിക് ജിഹാദിന്റെ വിവാദമുണ്ടാക്കിക്കൊണ്ടാണെങ്കിലും ലൗ ജിഹാദിന്റെ പേരിലാണെങ്കിലും അതുപോലുള്ള ഏത് വിഷയത്തിലാണെങ്കിലും മുസ്ലിങ്ങൾക്കെതിരെ ആര് തിരിഞ്ഞാലും അവർക്കെതിരെ നടപടിയെടുക്കുവാൻ അത് വർഗീയതക്ക് പ്രേരിപ്പിക്കും എന്നതുകൊണ്ടോ അവരെ താകീത് ചെയ്യുവാൻ പോലും സന്നദ്ധമാകാതിരിക്കുന്ന ഭരണകൂടം ഇത്തരം പരസ്യമായ വർഗീയതയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നാണ് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സമുദായങ്ങളെ തമ്മിൽ തല്ലിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയവർക്കെതിരെ ഒരക്ഷരം ഉരിയാടാത്തവർ, അവരോടൊപ്പം നിന്നവർ, ബീഫിന്റെ കൂടെ പോർക്കുകൂടി വിളമ്പിക്കൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവർ, ഇങ്ങനെയുള്ള ഒരു നിലപാടാണ് ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നത് എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിന്റെ സാമൂഹികമായ അന്തരീക്ഷം ഏറെ സങ്കീർണമാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു വശത്ത് നിലനിൽക്കെ തന്നെയാണോ മറുവശത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കിയും അതുപോലെ തന്നെ അവരുടെ സംവരണത്തിൽ അവർക്ക് അനുവദിക്കപ്പെട്ട അർഹതപ്പെട്ട സംവരണത്തിന്റേതായ സീറ്റുകളിൽ അല്ലെങ്കിൽ അതിന്റെ തോതിൽ അട്ടിമറി നടത്തിയും അതുപോലെ വഖഫ് ബോർഡിലേക്കുള്ള നിയമനങ്ങൾ PSC വിട്ടുകൊടുത്തുമെല്ലാം നിലനിൽക്കുന്ന മുസ്ലിം വിവേചന ഭീകരതയ്ക്കും നീതി നിഷേധത്തിനും എല്ലാം സർക്കാർ വക കയ്യൊപ്പ് ചാർത്തുന്ന രൂപത്തിലുള്ള നിലപാടുകളാണ് വേണ്ടപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് പടച്ചവന്റെ സ്വത്താണ്. അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന വിശ്വാസത്തോടുകൂടി വിശ്വാസികളായ ആളുകൾ പൊതുസമൂഹത്തിന് വേണ്ടി പൊതു കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ അർത്ഥം അത് അള്ളാഹുവിന്റെ സ്വത്താണ് എന്നതാണ്. സ്വാഭാവികമായിട്ടും അള്ളാഹുവിൽ വിശ്വാസമുള്ള, പരലോകത്തിൽ വിശ്വാസമുള്ള മുത്തഖികളായ ആളുകളാണ് അത്തരം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത്. പള്ളികളുടെയും അതുപോലെയുള്ള ഇസ്ലാമികമായ സ്ഥാപനങ്ങളുടെയും ദീനി സ്ഥാപനങ്ങളുടെയും എല്ലാം മുത്തവല്ലിമാരായിട്ടും ഉത്തരവാദപ്പെട്ട പോസ്റ്റുകളിലുമെല്ലാം വരേണ്ടത് തെക്കുവയുള്ളവരായ, പടച്ചവനെ പേടിയുള്ളവരായ, പരലോകത്തിൽ വിശ്വാസമുള്ളവരായ ആളുകളാണ്. പള്ളികൾ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ടോ? ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്ക്, ഇസ്ലാമിനോട് വിരോധം വെച്ച് പുലർത്തുന്നവരായ ആളുകൾക്ക് അതിനുള്ള അവകാശമില്ല എന്നാണ്. മറിച്ച് ആർക്കാണ് അതിന് അവകാശമുള്ളത്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ വഅഖാമ സ്സലാത വആത്തസ്സകാത വലം യഖ്ഷ ഇല്ലല്ലാഹ ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. സൂറത്തു തൗബയിലെ 17-18 ആയത്തുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഭവനങ്ങൾ, പള്ളികൾ, അത് പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്തം, അർഹതയുള്ളത് മൻ ആമന ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായ ആളുകൾക്കാണ്. വൽയൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരായ ആളുകൾക്കാണ്. വഅഖാമസ്സലാത വആത്തസ്സകാ, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ്. വലം യഖ്ഷ ഇല്ലല്ലാഹ, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്ത ആളുകൾക്കുമാണ്. ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഖ്തദീൻ, അത്തരം ആളുകളാണ് സന്മാർഗികളായിട്ട് മാറുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഈ വിഷയത്തിൽ ഖുർആൻ പഠിപ്പിച്ച അടിസ്ഥാനം. എന്നിരിക്കെ അള്ളാഹുവിന്റെ മുതൽ, അള്ളാഹുവിന് വിട്ടുകൊടുത്തത് എന്ന രൂപത്തിലുള്ള വഖഫ് മുതലുകൾ അത് കൈകാര്യം ചെയ്യുവാൻ, കൈകാര്യം ചെയ്യുന്നവർ ആരായിരിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള അധികാരമൊക്കെ നമ്മുടെ നാട്ടിലുള്ള പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടുകൊടുത്താൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, അനർഹരായ ആളുകൾ കയറിക്കൂടുകയും ഇങ്ങനെയുള്ള സമ്പത്ത് അന്യാധീനപ്പെട്ടു പോവുകയും മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട അവകാശങ്ങളിൽ പോലും കൈകടത്തപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുകയും ചെയ്യുക എന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത് വലിയ വിവാദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഇങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ചില ആളുകൾ നിർബന്ധം പിടിക്കുമ്പോൾ അതിന് പിന്നിൽ മുസ്ലിങ്ങളോടുള്ള വിവേചനമുണ്ട് എന്ന വസ്തുത നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന മറ്റൊരു സംവിധാനമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ.
വഖഫ് ബോർഡിനെ അപേക്ഷിച്ച് എത്രയോ വിപുലമായ സമ്പത്ത് അതിന്റെ കീഴിലുണ്ട്. ആ ദേവസ്വം ബോർഡ് അതിലേക്കുള്ള നിയമനങ്ങൾ പി എസ് സിക്ക് വീടുവാനുള്ള ഒരു ചർച്ചയും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ഒക്കെ മുമ്പൊരിക്കൽ ഉണ്ടാവുകയുണ്ടായി. ആ സമയത്ത് ഹൈന്ദവ സംഘടനകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്ന ഘട്ടത്തിലോ സർക്കാർ അവർക്ക് മുമ്പിൽ അടിയറവ് പറയുകയായിരുന്നു. അവരുടെ തീരുമാനത്തിൽ നിന്ന് അവർ പിന്തിരിയുകയായിരുന്നു. അങ്ങനെ ദേവസ്വം ബോർഡിന്റെ നിയമനം അതിലേക്കുള്ള നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞ അതേ സർക്കാർ അതിനേക്കാളും എത്രയോ ചെറിയ ഒരു ബോർഡായ ഏത് 106 തൊഴിലാളികൾ മാത്രമുള്ള ഉദ്യോഗസ്ഥർ മാത്രമുള്ള ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിലേക്കുള്ള നിയമനങ്ങൾ സർക്കാരിന് വിടുവാൻ പി എസ് സിക്ക് വിടുവാൻ നിർബന്ധം പിടിക്കുന്നിടത്ത് വ്യക്തമായ ചില വിവേചനങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പൊതുവെ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സംവരണം എന്ന് പറയുന്നത് 10-12% ഈ വഖഫ് ബോർഡിലെ അതിലേക്കുള്ള നിയമനങ്ങൾ അത് പി എസ് സിക്ക് വിടുന്നതോടുകൂടി അത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അവകാശപ്പെട്ടതാണ് എന്ന് പി എസ് സി പറയുക കൂടി ചെയ്താൽ പിന്നീട് സംഭവിക്കാനിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സംവരണം പി എസ് സിയുടെ വിരലിലെണ്ണാവുന്ന സീറ്റുകളിലോ പരിമിതമാവുകയും മറ്റിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ പോലും സംവരണം പോലും നേരത്തെ ഉണ്ടായ 80-20 എന്ന് പറയുന്ന ഒരു വിവേചനമുണ്ടല്ലോ, അതുപോലെ ഉള്ള അവകാശങ്ങൾ പോലും അവർക്ക് ഹനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രവുമല്ല, മറ്റാരെങ്കിലും ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാകുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കേസുമായി മുന്നോട്ട് പോയാൽ ആ ഈ പറയുന്ന വഖഫ് ബോർഡിൽ പോലും മറ്റുള്ളവർക്ക് പ്രവേശിക്കുവാനുള്ള അവസരം വളരെ പെട്ടെന്ന് തന്നെ സംജാതമാകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട അവരുടെ പള്ളികളും മദ്രസകളുമെല്ലാം അന്യാധീനപ്പെട്ടു പോകുന്ന പടച്ചവന് പേടിയില്ലാത്ത പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അതിലേക്കൊക്കെ കടന്നു വരുവാൻ കാരണമായി തീരുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുവാൻ ഭരിക്കുന്നവർ അതാരാകട്ടെ, നമുക്ക് ഏതെങ്കിലും പ്രത്യേകമായ വിഭാഗങ്ങളോട് യാതൊരു വിവേചനവുമില്ല. എല്ലാവരോടും നന്മയിൽ സഹകരിക്കുക, തിന്മയിൽ നിസ്സഹകരിക്കുക എന്ന നിലപാടാണ് ഇസ്ലാമികമായിട്ട് നമ്മൾ സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ട് ഭരിക്കുന്നവർ ഇടതോ വലതോ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. അനീതി ആര് ചെയ്യുമ്പോഴും ഈ സമുദായത്തിന്റെ അവകാശപ്പെട്ട അർഹതപ്പെട്ട അവകാശങ്ങളിൽ കൈവെക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നത് അത് പള്ളികൾക്കെതിരായ പള്ളികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണോ പള്ളികളിൽ വെച്ച് തന്നെ അതിനെതിരെ ശബ്ദിക്കുക എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ ബാധ്യതയാണ്. കാരണം പള്ളികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാക്കുവാനുള്ള കേന്ദ്രമാണ്, നന്മ കൽപ്പിക്കുവാനുള്ള കേന്ദ്രമാണ്, തിന്മ വിലക്കുവാനുള്ള ഇടമാണ്. തിന്മ ചെയ്യുന്നവർ ആരായാലും അത് ഭരിക്കുന്നവരോ പ്രതിപക്ഷമോ ആകട്ടെ, നന്മ കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരായാലും അവരോടൊപ്പം നിൽക്കുവാൻ, തിന്മ ചെയ്യുന്നവരെ തിരുത്തുവാൻ അതിനുള്ള കേന്ദ്രമാണ് പള്ളി എന്ന് പറയുന്നത്. അവിടെ എന്തു പറയണം എന്ത് പറയരുത് ഇത് തീരുമാനിക്കുന്നവർ വിശ്വാസികളാണ്. അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ അതുപോലെ തന്നെ മുന്നണികളോ അല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ മതപരമായ അവകാശങ്ങളിൽ പോലും കൈവെക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നത്. അങ്ങനെ നിലനിൽക്കുമ്പോൾ അതിനെതിരെ മുസ്ലിങ്ങൾ പള്ളികളിൽ പ്രതിഷേധിക്കും എന്ന അവസ്ഥ വന്നാൽ, പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകളെ അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരിക്കും എന്ന അവസ്ഥ വന്നാൽ അതിനെപ്പോലും ചില ആളുകൾ പേടിക്കുകയാണ്, എന്നിട്ട് വിവാദമാക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയുടെ സ്വഭാവം എന്തായിരുന്നു എന്നു. പ്രവാചകന്റെ പള്ളി മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ഉയർച്ചക്ക് തന്റെ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇസ്ലാമികമായ വിദ്യാഭ്യാസം അവർക്ക് നൽകിയിരുന്നത് ആ പള്ളിയിൽ വെച്ചായിരുന്നു. ഭൗതികമായ രാഷ്ട്രീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നതും തീരുമാനിച്ചിരുന്നതും അതിന് വേണ്ടത് നിർദ്ദേശം അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകിയിരുന്നതും മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് തന്നെയായിരുന്നു. വല്ല സൈന്യങ്ങളെയും നിയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിരുന്നതും പ്രഖ്യാപിച്ചിരുന്നതും അതേ മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് തന്നെയായിരുന്നു. അഥവാ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൻ നബവി എന്ന് പറയുന്നത് അത് ഒരേ സമയം പള്ളിയും പാർലമെന്റുമായിരുന്നു. മതവും രാഷ്ട്രീയവും എന്ന് തുടങ്ങി സൈനികവും കോടതിയുമായി ബന്ധപ്പെട്ടതുമായ സകല തീരുമാനങ്ങളും വിധി തീർപ്പുകളും അതേ പള്ളിയിൽ നിന്നാണ് പുറത്തു വന്നിരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ ആധുനിക മുസ്ലിം സമുദായത്തിൽ നല്ലൊരു പറ്റം ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് പള്ളി എന്ന് പറയുന്നത് അത് അവിടേക്ക് രാഷ്ട്രീയം കടത്തിക്കൂടാ, അവിടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പറഞ്ഞുകൂടാ എന്നാണ്. മുമ്പേ അവർക്കൊരു നരേഷനുണ്ട്, അവരുടെ ഒരു തീരുമാനമുണ്ടല്ലെങ്കിൽ അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. മതം ഒന്ന് വേറെ, രാഷ്ട്രീയം ഒന്ന് വേറെ. എന്നിട്ട് രാഷ്ട്രീയത്തെ ഭൗതികന്മാരായ അതുപോലെ തന്നെ മതനിഷേധികളായ
പലയാളുകൾക്കും വിട്ടുകൊടുക്കുകയും അവര് പറയുന്നതനുസരിച്ച് രാഷ്ട്രീയരംഗത്ത് തുള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥ. മതപരമായ വളരെ ചുരുങ്ങിയ ചില മേഖലകളിലോ മതപണ്ഡിതന്മാരായ ആളുകൾ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു രീതി. ഇതാണ് പൊതുവെ മുസ്ലിം സമുദായം സ്വീകരിച്ചു കാണുന്നത്. ഇത്തരമൊരു നിലപാടിന് മതത്തെയും രാഷ്ട്രീയത്തെയും ദീനിനെയും ദുനിയാവിനെയും ഇങ്ങനെ വേർതിരിക്കുന്നതോ ഇസ്ലാമികമായിട്ട് അടിസ്ഥാനമില്ലാത്ത നിലപാടാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പൊതുജീവിതത്തെക്കുറിച്ചോ അതുപോലെ തന്നെ സാമൂഹ്യ നീതിയെക്കുറിച്ചോ ഭരണ രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ചോ മതപ്രബോധകന്മാർ ഇസ്ലാമിക പണ്ഡിതന്മാർ മിണ്ടുവാൻ പാടില്ല എന്നത്, പള്ളിയിൽ വെച്ച് അത്തരം കാര്യങ്ങൾ സംസാരിക്കുവാൻ പാടില്ല എന്ന് പറയുന്നത് മതത്തെ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നോ അടർത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക ഭൗതിക നാസ്തിക പ്രസ്ഥാനങ്ങളുടെ പ്രചരണമാണ്. അതിൽ നിന്നുവെടുക്കുവാൻ വിശ്വാസികളെ നിലക്കോ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രതിസന്ധിയിൽ അകപ്പെടുത്തുന്ന, അവരെ ബുദ്ധിമുട്ടിക്കുന്ന, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ പല രൂപത്തിലോ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണോ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം? എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ ഇസ്ലാമിക സമുദായം, മുസ്ലിം സമൂഹം, ഇസ്ലാം മുസ്ലിം സമുദായം കടന്നുപോകുന്നു എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് മുഖ്യമായിട്ടും രണ്ട് കാരണങ്ങളുണ്ടാകാം. ഒന്നുകിൽ അത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് വന്നേക്കാം, നമുക്കറിഞ്ഞുകൂടാ. വിധി കൽപ്പിക്കുവാൻ നമ്മൾ ആളുകളല്ല. ഒന്നുകിൽ അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് വന്നേക്കാം, അഥവാ നമ്മൾ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോ ഇസ്ലാമിക ആദർശത്താലോ ആദർശത്തിനേക്കാളും മറ്റു പലതിനും പ്രാധാന്യം കൽപ്പിക്കുന്ന ഇസ്ലാമിക ആദർശത്തെ അവിടെ വെക്കുകയും എന്നിട്ട് ഭൗതിക ദർശനങ്ങളുടെ പിന്നാലെ പോവുകയും അവയുടെ പ്രചാരണത്തിന് വേണ്ടി സമയം നീക്കിവെക്കുകയും ചെയ്യുന്ന, പരലോകത്തിന് പകരം യഹലോകത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന, ദുനിയാ പൂജകരായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ നിങ്ങളുടെ മേൽ ഇതര സമുദായങ്ങൾ ഒന്നടങ്കം ചാടിവീഴുന്ന ഭയാനകമായ ഒരവസ്ഥയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് എന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരെ താക്കീത് ചെയ്ത ഒരു വിഷയമാണ്. പ്രസിദ്ധമായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ ആകിലതു ഇലാ കസ്അതിഹ. ഒരു കാലം നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ടോ അന്ന് ഇതര സമുദായങ്ങൾ നിങ്ങളുടെ മേൽ ചാടി വീഴുന്ന അവസ്ഥ വരും. ഏതുപോലെ വിശന്നു വലഞ്ഞ മനുഷ്യർ ഭക്ഷണത്തളികയിലേക്ക് കൈ നീട്ടുന്നത് പോലെ ഇതര സമുദായങ്ങൾ ഒന്നടങ്കം നിങ്ങളുടെ മേൽ ചാടി വീഴുന്ന അവസ്ഥ വരും എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്. അത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടാകുന്നത്? അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞുല, ബൽ അൻതും കസീറുൻ, അന്ന് നിങ്ങൾ എണ്ണത്തിൽ ഒരുപാടുണ്ടാകും. പക്ഷേ മലവെള്ളപ്പാച്ചിലെ ചപ്പു ചവറുകളെ പോലെയായിരിക്കും നിങ്ങൾ, അതിന് തുല്യമായിരിക്കും നിങ്ങളുടെ അവസ്ഥ. കാരണം വിശ്വാസപരമായ ഈമാനികമായ ചൂരും മണവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കും, ആദർശപരമായ കരുത്ത് നിങ്ങളിൽ നിന്ന് ചോർന്നു പോയിരിക്കും. മലവെള്ളപ്പാച്ചിലെ ചപ്പു ചവറുകളെ പോലെ ഒഴുക്കിനൊത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന, നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ആളുകൾ വല്ല വിവാദവും ഉണ്ടാക്കുമ്പോഴേക്കോ നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ സംഭവിക്കാനിരിക്കുന്നതോ ഇതര സമുദായങ്ങൾ ഒന്നടങ്കം നിങ്ങളുടെ മേൽ ചാടി വീഴുന്ന അവസ്ഥയാണോ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. മാത്രവുമല്ല പ്രവാചകൻ വിശദീകരിച്ചു, നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്നോ നിങ്ങളെ സംബന്ധിച്ചുള്ള ഭീതി ഭയം അള്ളാഹു എടുത്തുമാറ്റും, നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു വഹ്ന് ഇട്ടു തരികയും ചെയ്യും. വമൽ വഹ്നു യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ എന്താണ് വഹ്ന് എന്ന് പറഞ്ഞാൽ? എന്താണ് വഹ്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു, ഹബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, അത് ദുനിയാവിനോടുള്ള പ്രേമമാണ്, ദുനിയാവിനോടുള്ള പ്രേമമാണ്, മറ്റൊന്ന് മരണത്തോടുള്ള വെറുപ്പുമാണ്, മരിക്കുന്നത് പേടി, പരലോകമത്ത് എന്ന് പറയുന്ന വിഷയത്തിൽ പ്രതീക്ഷയില്ലായ്മ, അതുപോലെ തന്നെ ദുനിയാവിലെ സുഖ സൗകര്യങ്ങളിൽ, സാമ്പത്തികമായ സുസ്ഥിതിയിൽ, അതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങൾ കരസ്ഥമാക്കുവാനുള്ള ശ്രമത്തിൽ അതിലൊക്കെ മുഴുകിപ്പോകുന്ന ഒരവസ്ഥയും നിങ്ങൾക്കുണ്ട് എങ്കിൽ വഹിന് നിങ്ങളെ പിടികൂടും. അന്ന് ശത്രുക്കൾക്ക് നിങ്ങളെ ഭയമില്ലാതാകും. മാത്രവുമല്ല നിങ്ങളിൽ ഭീതി അള്ളാഹു നിറക്കുകയും ചെയ്യും, ശത്രുക്കളെല്ലാം നിങ്ങളുടെ മേൽ ചാടി വീഴുന്ന അവസ്ഥ വരികയും ചെയ്യും എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കുക, ഇത് തന്നെ
അല്ലേ? ആധുനിക മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ലോകതലത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ അവിടെ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തിയുണ്ടോ? അതുപോലെ തന്നെ ജൂത സയണിസ്റ്റ് ശക്തികളുണ്ടോ? ദേശീയ തലത്തിലാണെങ്കിൽ വർഗീയ ഫാസിസ്റ്റുകളുണ്ടോ? ഇവരെല്ലാവരും കൂടി കൈയിട്ട് വാരുന്ന ഒരു ചക്കര കുടമായിട്ടോ ഇന്ന് മുസ്ലിം സമുദായം മാറിയിട്ടില്ലേ? അതിനിടയിലല്ലേ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നാസ്തികരായ, നിരീശ്വരവാദികളായ, ലിബറലിസ്റ്റുകളായ, ഫെമിനിസ്റ്റുകളായ ആളുകൾ ഇസ്ലാമിക ആദർശത്തിനെതിരായ ശക്തമായ പ്രചരണമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു വേളയിൽ ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എങ്കിൽ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കുവാൻ, ആദർശപരമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു മടങ്ങി വരുവാൻ ഞാനും നിങ്ങളും തയ്യാറാവുകയാണ് വേണ്ടത്, മനസ്സറങ്ങി പശ്ചാത്തപിക്കുകയാണ് വേണ്ടത്. ഇനി അതല്ല, മറ്റൊരു കാരണം മുഖേനയും നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അത് ഏത് കാലഘട്ടത്തിലും ഉണ്ടാകാം. അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതലായിട്ട് പരീക്ഷിക്കപ്പെടുക എന്ന് പ്രവാചകൻ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് തൊട്ടടുത്ത് ഈമാനികമായ വിഷയത്തിൽ തൊട്ടടുത്ത് നിലകൊള്ളുന്നവരാണ്, അഥവാ എത്രത്തോളം വിശ്വാസപരമായ കരുത്ത് നമുക്കുണ്ടോ അവിടെ നമ്മൾ പരീക്ഷിക്കപ്പെടും. ഈ ആദർശത്തിന്റെ മാർഗത്തിലോ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുവാൻ ഞാനും നിങ്ങളും തയ്യാറുണ്ടോ എന്ന ചോദ്യമാണോ അതിലൂടെ പടച്ചു തമ്പുരാൻ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത്? അതുകൊണ്ട് ആ രൂപത്തിലുള്ള പരീക്ഷണമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എങ്കിൽ ആ പരീക്ഷണത്തിൽ പതറിപ്പോകാതിരിക്കുവാൻ, അടിയുറച്ച് ആദർശത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളുവാൻ കരുറപ്പോടുകൂടി ഈ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ടോ? ഇസ്ലാം എന്ന് പറയുന്നത് അതിന് ഏത് വിഷയത്തിലും സ്വന്തമായ ഒരു നിലപാടുള്ളതാണ്. ആ നിലപാടിന് ആർജവത്തോടുകൂടി നമ്മൾ പറയുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ വിവാദമാക്കുവാൻ ആളുകളുണ്ടാകും. അതിന്റെ എതിരാളികളായ, അതിന്റെ വിമർശകന്മാരായ ആളുകളോ അത് വിവാദമാക്കിക്കൊണ്ടേയിരിക്കും. കാരണം ഇസ്ലാമിന് സ്വന്തമായ ഒരു വാദമുണ്ട്. വാദമുള്ളയിടത്താണ് വിവാദമുണ്ടാവുക. അതുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വാദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് എങ്കിൽ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് ഉരുവം കൊള്ളുന്ന ഒരു ആത്മീയ വ്യവസ്ഥയുണ്ടെങ്കിൽ, ഒരു ധാർമ്മിക വ്യവസ്ഥയുണ്ടെങ്കിൽ, ഒരു ആരാധനാ വ്യവസ്ഥയുണ്ടെങ്കിൽ, ഒരു സാമ്പത്തിക വ്യവസ്ഥയും ഒരു സാമൂഹിക വ്യവസ്ഥയും ഒരു രാഷ്ട്രീയ വ്യവസ്ഥയും ഉണ്ടെങ്കിൽ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വാദത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നുവോ സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കുവാൻ ആളുകളുണ്ടാകും. ഒരുപാട് ആളുകൾ അതിനെ അനുകൂലിക്കുമ്പോൾ, സത്യത്തിന്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനെ അനുകൂലിക്കുമ്പോൾ, സത്യത്തിന്റെ എതിരാളികളായ ആളുകൾ, ശത്രുക്കളായ ആളുകൾ അതിനെ എതിർക്കുന്ന അവസ്ഥ വരും. ഇത് ഈ കാലഘട്ടത്തിൽ മാത്രമുള്ളതല്ല, പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ പൂർണ്ണമായ അർത്ഥത്തിലോ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടോ പ്രവാചകന്മാർ രംഗത്ത് വന്നപ്പോ അവർക്കെതിരെ ശത്രുക്കളായ ആളുകൾ ഉന്നയിച്ച ആരോപണം, ഇതാ ഇവർ അധികാര കുതിയന്മാരാണ്, നാട്ടിൽ നിലനിൽക്കുന്ന അധികാരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്, മതരാഷ്ട്രവാദികളാണ് എന്നൊക്കെയുള്ള കുഴപ്പക്കാരാണ്, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, കുടുംബങ്ങളിൽ ഛിദ്രതയുണ്ടാക്കുന്നവരാണോ എന്ന രൂപത്തിലുള്ള വിമർശനങ്ങളൊക്കെ അവർ ഉന്നയിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ ഫറോവ തന്റെ ജനതയെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി, മൂസാ നബി അലൈഹിസ്സലാമക്കെതിരെ തിരിച്ചുവിടുവാൻ വേണ്ടി ഫറോവ അവരോട് പറഞ്ഞതായിട്ട് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ടോ? വഖാല ഫിർഔനു ദറൂനി അഖ്തുല മൂസ വലിയതു റബ്ബഹു ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനകും ഔ അൻ യുളിഹ ഫിൽ അർളിൽ ഫസാദ് ഔ അൻ യുളിഹിറ ഫിൽ അർളിൽ ഫസാദ് ഫിറൌൻ പറഞ്ഞു ദറൂനി അഖ്തുല മൂസ നിങ്ങൾ എന്നെ വിടൂ, ഞാൻ പോയിട്ട് മൂസായെ കൊല്ലട്ടെ, വലിയതു റബ്ബ അവൻ വേണമെങ്കിൽ അവന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, റബ്ബ് വേണമെങ്കിൽ അവനെ രക്ഷിച്ചു കൊള്ളട്ടെ, ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനകും നിങ്ങളുടെ നാട്ടിലെ ഈ രാഷ്ട്രീയമായ വ്യവസ്ഥ അതിനവൻ അട്ടിമറിക്കും, മൂസ അട്ടിമറിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫറോവ തന്റെ അനുചരന്മാരെ, തന്റെ അനുയായികളെ മൂസാ നബി അലൈഹിസ്സലാമിക്കെതിരെ തിരിച്ചുവിടുന്നത്. അതുപോലെ തന്നെ ആ സമൂഹം മൂസാ നബി അലൈഹിസ്സലാമിനും അതുപോലെ തന്നെ ഹാറൂൻ അലൈഹിസ്സലാമിനും എതിരായ ഒരു ചാർജ് ഷീറ്റ് എന്ന രൂപത്തിൽ പറഞ്ഞതു, ഭൂമിയിൽ നിങ്ങൾക്ക് ഇരുവർക്കും ആധിപത്യം നേടിയെടുക്കുവാൻ, അധികാരം ലഭിക്കുവാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇങ്ങനെ പുതിയ ഒരു ആദർശവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നതോ എന്ന ചോദ്യം ആ സമുദായം മൂസാ നബി അലൈഹി ഇസ്ലാമിനോടും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനോടും ഉന്നയിച്ചതായിട്ടും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് വന്നപ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതേ ആരോപണം തന്നെയാണ്. ഈ മുഹമ്മദിന്റെ ലക്ഷ്യം അധികാരമാണ്, അധികാരം നേടിയെടുക്കുവാൻ വേണ്ടിയാണ് ഈ രൂപത്തിലുള്ള
ആരോപണങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അന്ന് അഭിമുഖീകരിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാമിന് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലോ ഈ ലോകത്ത് പുലരുവാനുള്ള ഒരു ബദൽ വ്യവസ്ഥ എന്ന നിലക്കോ, ഒരു ബദൽ ആദർശം, ജീവിത ദർശനം എന്ന നിലക്കോ നമ്മൾ അതിനെ സമർപ്പിക്കുന്നുവെങ്കിൽ, സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കുന്നവരായ ഭൗതികമായിട്ട് പലതും ഇസ്ലാമിന്റെ പ്രചാരണത്തോടുകൂടി, ഇസ്ലാം ഈ ലോകത്ത് പുലരുന്നതോടുകൂടി നഷ്ടപ്പെടുവാൻ പലതുമുള്ളവരായ ആളുകൾ അവരതിന്റെ ശത്രുക്കളായിട്ടോ എതിർവശത്തോ രംഗത്ത് വരുമെന്നതോ നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. ഇത് പണ്ടും ഇന്നും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ? സാമുവൽ ബി ഹണ്ടിംഗ്ടൺ എന്ന് പറയുന്ന പ്രഗത്ഭനായ അമേരിക്കൻ ചിന്തകനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലോ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളോ അമേരിക്കക്കാരുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അഥവാ അദ്ദേഹം അതിലൂടെ പറയാതെ പറയുന്ന ഒരു കാര്യം, ഇന്ന് നമ്മുടേതല്ലാത്ത മറ്റൊരു രാജ്യവും ഇല്ലാതായിരിക്കുന്നു. യുദ്ധങ്ങളിലൂടെ അവർ ജയിച്ചെടുക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് മതിയാക്കുവാനായില്ല, അതുകൊണ്ട് മാത്രം നമ്മൾ ജയിച്ചു എന്ന് സമാധാനിക്കുവാൻ നമുക്ക് സാധ്യമല്ല. മറിച്ച് സംസ്കാരങ്ങളോട് ഏറ്റുമുട്ടുവാൻ, സംസ്കാരങ്ങളോട് ഏറ്റുമുട്ടുവാൻ, ജീവിത ദർശനങ്ങളെയും അതുപോലെ തന്നെ ആദർശങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു പുതിയ യുദ്ധമുഖം കൂടി നമ്മൾ തുറക്കേണ്ടതുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ ആ രൂപത്തിൽ അദ്ദേഹം വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ തന്നെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ, പവർ അല്ലെങ്കിൽ അധികാരം, അത് ഇല്ലാത്ത ഇസ്ലാമിനെയാണ് നിങ്ങൾ കൂടുതലായിട്ട് പേടിക്കേണ്ടത് എന്നാണ് അമേരിക്കക്കാരെ അദ്ദേഹം ഉപദേശിക്കുകയാണ്. അധികാരമില്ലാത്തതിന്റെ ഒരു അപകർഷത മുസ്ലിങ്ങൾക്കുണ്ട് എങ്കിലും അവർ തങ്ങളുടെ സംസ്കാരത്തെ നാഗരികതയെയും അതുപോലെ തന്നെ ആദർശത്തെയും സംബന്ധിച്ച് വല്ലാത്ത മോഹവും സ്വപ്നവും ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ്. ഈ ആദർശം ഭൂമി ലോകത്ത് സ്ഥാപിക്കപ്പെടുന്ന ഒരു നാളിനെ സ്വപ്നം കാണുന്നവരാണവർ. നമുക്ക് മേലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാമിനെ ഒരു സമ്പൂർണമായ ജീവിത വ്യവസ്ഥ എന്ന നിലയ്ക്ക് ലോകത്ത് ആരൊക്കെ എന്നൊക്കെ സമർപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെയും ഇതിന് സമാനമായ വെല്ലുവിളികൾ ലോകത്ത് നിലനിന്നിട്ടുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ? അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ ഒരു അഹ്സാബ് യുദ്ധം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായല്ലോ, ഖന്ദഖ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന. ആ ഖന്ദഖ് യുദ്ധത്തിലോ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തുണ്ടായിരുന്നതോ മദീനയിലെ ജൂതന്മാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്ന കപട വിശ്വാസികൾ, മുനാഫിക്കുകളായ ആളുകൾ ഉണ്ടായിരുന്നു, മക്കയിലെ മുശ്രിക്കുകളുണ്ടായിരുന്നു. മുശ്രിക്ക് മുനാഫിക്ക് ജൂത ത്രിമൂർത്തി സഖ്യമാണ് അന്ന് മുസ്ലിം സമുദായത്തിനെതിരെ രംഗത്ത് വന്നത്. മദീനയിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക സമൂഹത്തെ വേരോടെ പിഴുതെറിയുവാനാണെന്ന് അവർ ശ്രമിച്ചത് എങ്കിൽ, ഇന്ന് നിലനിൽക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആ സഖ്യ മുന്നണിയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുകയാണ് എങ്കിൽ, ഇവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നതോ ഇത് തന്നെയാണ്. ഇങ്ങനെ ഏത് നിലക്കും ഇസ്ലാമിന്റെ ശത്രുക്കളായ വിരോധികളായ എല്ലാ ആളുകളും ഒരു ഐക്യ മുന്നണിയായിക്കൊണ്ടോ ഇസ്ലാമിനും മുസ്ലിം സമുദായത്തിനുമെതിരെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് ചില ഗൗരവതരമായ ബാധ്യതകളോ അവിടെ നിർവഹിക്കുവാനുണ്ടോ? ചില തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ടോ? അതിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ വിശദീകരിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് പറയുവാനുള്ളത്, നമ്മൾ ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ പ്രതിനിധാനമാകണം എന്നതാണ്. നിരന്തരം ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് പ്രവാചകൻ അഭിമുഖീകരിച്ചുകൊണ്ടോ ഖുർആൻ 15 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, പ്രവാചകരെ അവർ താങ്കളോട് ചോദിക്കുന്നു. അതുകൊണ്ട് പ്രവാചകരെ അവരോട് പറഞ്ഞേക്കണം, അവരോട് പറഞ്ഞേക്കുക എന്ന രൂപത്തിൽ വേണമെങ്കിൽ അള്ളാഹുവിന് നേരിട്ട് ആ മനുഷ്യരോട് പറയാമായിരുന്നു. പക്ഷേ പ്രവാചകന്റെ നാവിലൂടെ പറയിക്കുകയാണ്, അവർ താങ്കളോട് ചോദിക്കുന്നു എന്ന പ്രയോഗം ഖുർആനിൽ 15 ഇടങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാചകരെ അവരോട് പറഞ്ഞേക്കുക. ഉദാഹരണമായിട്ടോ, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. അതുപോലെ തന്നെ വൈസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫ്വ, ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ, യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹ് മിൻ അംരി റബ്ബി എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളിൽ ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയും. ഖുൽ, പ്രവാചകരെ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന പ്രയോഗം 332 തവണ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചിട്ടുണ്ട്. അതിനർത്ഥം നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നതാണ്. നന്ന ചുരുങ്ങിയത് അള്ളാഹുവിന്റെ അടുക്കൽ ഒഴികഴിവ് പറയുവാനുള്ള ഒരവസരമെങ്കിലും എനിക്ക്
നിങ്ങൾക്കും നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലോ അതിന്റെ മറുവശം അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ടോ? അതുകൊണ്ട് ഓഫ്ലൈനിലും അതുപോലെ തന്നെ ഓൺലൈനിലുമെല്ലാം നമ്മുടെ പേന കൊണ്ടോ നമ്മുടെ നാവ് കൊണ്ടോ നിരന്തരമായിട്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിക്കുവാൻ, എവിടെയൊക്കെയാണോ ഈ ഇസ്ലാമും മുസ്ലിങ്ങളും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതോ അതിന്റെ മറുവശം ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള ശ്രമം എന്റെയും നിങ്ങളുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ടോ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന ഘട്ടത്തിലോ ഇസ്ലാമിക സമൂഹം അഭിമുഖീകരിച്ച വമ്പിച്ച ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അഥവാ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അകത്തും പുറത്തും ഇസ്ലാമിക സമൂഹം വെല്ലുവിളികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്നു. അകത്ത് സകാത്ത് നിഷേധികളായ ആളുകളുണ്ടായിരുന്നു, കപട വിശ്വാസികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ പുറത്ത് പുത്തൻ പ്രവാചകത്വവാദികളുണ്ടായിരുന്നു, റോമ പേർഷ്യൻ ശക്തികളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളെല്ലാം എല്ലാവരും കൂടെ ഇസ്ലാമിക സമൂഹത്തെ തകർക്കുവാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക സമൂഹത്തെ മുളയിൽ തന്നെ നുള്ളിക്കളയുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കെ അന്ന് ഏതാനും 10,000 മാത്രം വരുന്ന മുസ്ലിം സമുദായം അങ്ങേയറ്റം പതറിപ്പോയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അന്ന് ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ഈ പറയുന്ന നാലാവിധ ജാതി ശത്രുക്കളെ ഒന്നടക്കം നേരിടുവാൻ ഇസ്ലാമിക സമുദായത്തിന് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് കൈമലർത്തുന്നുണ്ട്. ഉമറിന്റെ സഹായത്തിന് വേണ്ടിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യുവാനാണ്? ശത്രുക്കൾ എല്ലാവരും കൂടി നമ്മൾ വലയം ചെയ്യുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അബൂബക്കറെ, താങ്കൾക്ക് ഇവരെ എല്ലാവരെയും ഒന്നടങ്കം നേരിടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അദ്ഖിൽ ബൈതക വഅഗ്ലിക് ബാബക വഅബ്ദു റബ്ബക ഹത്താ യുതിയക അൽയഖീൻ, താങ്കൾ വീട്ടിൽ കടന്നു വാതിലടച്ചി അതിന്റെ ഉള്ളിൽ അല്ലാഹുവിനെ ആരാധിച്ച് മരണം വരെ അവിടെ തന്നെ കഴിച്ചുകൂട്ടിക്കൊള്ളുക. ഈ ശത്രുക്കളെ ഒന്നടങ്കം അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗർജിക്കുന്ന സംഹൃതിം കണക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ ഖത്താബിന്റെ പുത്ര, അല്ലയോ ഖത്താബിന്റെ പുത്ര, ജാഹിലിയ്യത്തിലായിരിക്കെ ആ താങ്കള് വലിയ വീരശൂര പരാക്രമിയായിരുന്നല്ലോ, എന്നിട്ടിപ്പോ ഇസ്ലാമിൽ വന്നപ്പോ തനി പാപത്താനായിട്ട് വീരമായിട്ട് മാറുകയാണോ? നിലച്ചുപോയി, അതുപോലെ തന്നെ ദീൻ പൂർണ്ണമായി. ഞാൻ ഇവിടെ ജീവിച്ചിരിക്കെ ആ പൂർണ്ണമായ ദീനിൽ വല്ല കുറവും സംഭവിക്കുകയോ? ഇല്ല, ഈ അബൂബക്കർ അതിന് സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ധീരമായി തീർന്നേറ്റ് നിന്നപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലോ വിശ്വാസികൾ ഒന്നടങ്കം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലോ അണിനിരന്നപ്പോഴാണോ അന്ന് ഇസ്ലാമിക സമുദായം ഇസ്ലാമിക സമൂഹം ആ വമ്പിച്ച പ്രതിസന്ധികളെ മറികടന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന മറ്റൊരു കാര്യം, ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികൾ, ഇസ്ലാമിനെതിരെ ഉയർത്തപ്പെട്ടിരിക്കുന്ന സകല വിവാദങ്ങളും, അത് യഥാർത്ഥത്തിലോ നമ്മളായിട്ട് എത്തിക്കുവാൻ, ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുവാൻ കഴിയാത്ത ആളുകളിലേക്കോ ഈ സന്ദേശം എത്തിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധപൂർവം ഉണ്ടാക്കുന്നതാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അഥവാ നമ്മളെ വിരലിലെണ്ണാകുന്ന മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളോ അവരെല്ലാവരും ശ്രമിച്ചാലും, ഒരു 10-20 വർഷക്കാലം അതിന് വേണ്ടി കാര്യമായിട്ട് അധ്വാനിച്ചാലും എത്തിക്കുവാൻ സാധിക്കാത്ത ഇടങ്ങളിലോ ഈ ഇസ്ലാമിന്റെ സന്ദേശം തെറ്റായ രൂപത്തിലാണ് എങ്കിലും എത്തിക്കുവാൻ ഇത്തരം വിവാദങ്ങൾ കാരണമാകും എന്ന് തിരിച്ചറിയുക. അങ്ങനെ ഈ വിവാദത്തിന്റെ ഫലമായി ആരൊക്കെ എവിടെയൊക്കെ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുവോ അവർക്ക് മുമ്പിൽ ഈ ഇസ്ലാമിന്റെ യഥാർത്ഥ വശങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാവുക. പ്രവാചകനെ സംബന്ധിച്ച് മക്ക കാലഘട്ടത്തിൽ മക്കയിൽ വരുന്ന ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകളെയും കച്ചവടത്തിന് വേണ്ടി വരുന്ന ആളുകളെയും എല്ലാം ചെന്ന് കണ്ടുകൊണ്ട് ആ പ്രവാചകനെ സംബന്ധിച്ച് മോശമായി പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ചതിയില്, അദ്ദേഹത്തിന്റെ വലയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുതോ? അദ്ദേഹം ജാരവിദ്യക്കാരനാണോ, അതുപോലെ തന്നെ സാഹിറാണോ, കവിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ സത്യനിഷേധികൾ പറഞ്ഞു നടന്നപ്പോ ആ സന്ദർഭത്തിലോ എല്ലായിടത്തും പ്രവാചകനെ സംബന്ധിച്ചുള്ള മോശമായ ചിത്രം മാത്രമാണുള്ളത്. പക്ഷേ വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞതോ, അലം നുഷഹിറക സദറക വവദഅന അൻക ബിസറക അല്ലദി അൻഖദ ദഹറക വറഫഇനാ ലക ദിക്റക. പ്രവാചകരെ, അങ്ങയുടെ സൽകീർത്തി നാം വർദ്ധിപ്പിച്ചിരിക്കുന്നു, ഉയർത്തിയിരിക്കുന്നു എന്നാണ്. അങ്ങയുടെ നാമം ഉയരത്തിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് പിൽക്കാലത്താണ് പുലർന്നത്. ഇന്നിപ്പോൾ ലോകത്തിന്റെ മുക്കിലും മൂലയിലും ആ പ്രവാചകന്റെ നാമം അനുസ്മരിക്കപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഒരു മണിക്കൂർ പോലും പ്രവാചകന്റെ നാമം ഉച്ചരിക്കാത്ത, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള എന്ന സത്യസാക്ഷി വചനം ഉച്ചരിക്കപ്പെടുന്ന, ബാങ്ക് വിളി കേൾക്കാത്ത ഒരു പ്രദേശം പോലും
ലോകത്തില്ല എങ്കിൽ ഈ രൂപത്തിലാണോ ഇസ്ലാമിക സമൂഹത്തെ പ്രവാചകനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശത്രുക്കൾ ശ്രമിച്ച സന്ദർഭത്തിലോ അല്ലാഹു സുബ്ഹാനഹു വതആല ആ തെറ്റിദ്ധാരണയെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അനുകൂലമായിട്ട് ഉപയോഗപ്പെടുത്തിയെങ്കിൽ ഇന്നത്തെ ഇപ്പോഴുള്ള വിവാദങ്ങളെയും ഈ രൂപത്തിൽ ഇസ്ലാമിന് അനുകൂലമായിട്ട് വരും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ? മദീനയിൽ ആയിഷ റളിയല്ലാഹുവിനെതിരായ വ്യഭിചാരാരോപണം കൊടുമ്പിരികൊള്ളുകയും ഒരു മാസക്കാലം പ്രവാചകൻ പോലും അതിന്റെ നിജസ്ഥിതി എന്താണെന്നറിയാതെ പരിഭ്രമിച്ചു പോവുകയും അസ്വസ്ഥപ്പെടുകയും ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്ത വേളയിലോ വിശുദ്ധ ഖുർആൻ അവസാനമായിട്ട് ആ വിഷയത്തിൽ അവതരിച്ചത് ഇപ്രകാരമായിരുന്നു: ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. ലാ തഹ്സബൂഹു ശർറൻ ലക്കും, ഈ വിവാദം അത് നിങ്ങൾക്ക് ദോഷമാണ്, നിങ്ങൾക്ക് പ്രയാസകരമായി ഭവിക്കും എന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. ബൽ ഹുവ ഖൈറുൻ ലക്കും, അത് നിങ്ങൾക്ക് ഗുണകരമാണ്, അത് നിങ്ങൾക്ക് ഗുണകരമാണ്. മുസ്ലിങ്ങൾ എല്ലാവരേക്കാളും മികച്ചു നിൽക്കുന്നത് ധാർമ്മികമായ രംഗത്താണ്. അതുകൊണ്ട് ആ ധാർമ്മിക രംഗത്ത് അവരെ ഇടിച്ചു വീഴ്ത്തണം, താഴ്ത്തണം എന്ന നിലക്കാണ് ആ രംഗത്ത് തന്നെ പ്രവാചകന്റെ കുടുംബത്തിൽ പ്രവാചകന്റെ വീട്ടിൽ തന്നെയുള്ള ആയിഷ റളിയല്ലാഹുവിനെതിരെ ഒരു വ്യഭിചാരാരോപണവുമായിട്ട് സത്യനിഷേധികളും കബറവിശ്വാസികളും രംഗത്ത് വന്നത്. അതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്: എന്തൊക്കെ പ്രയാസങ്ങൾ നിങ്ങൾ അഭിവരിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ദോഷമാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ആത്മപരിശോധന നടത്തുവാൻ, കൂടുതൽ ധാർമ്മികമായ രംഗത്ത് ഉയർന്നു വരുവാൻ, അതുപോലെ തന്നെ കൂടുതൽ വിശുദ്ധി കൈവരിക്കുവാൻ, ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ട് ഊർജ്ജസ്വലമായി രംഗത്ത് ഇറങ്ങിത്തിരിക്കുവാനുള്ള ഒരു പ്രചോദനമായി അത് മാറേണ്ടതുണ്ടോ? അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗുണകരമാണ് ഈ വിവാദം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിവാദങ്ങളും ഇസ്ലാമിക സമുദായത്തിനോ ഇസ്ലാമിക സമൂഹത്തിനോ മുസ്ലിം സമുദായത്തിനോ ഈ നാട്ടിൽ വേരുകളാഴ്ത്തുവാൻ, ഇസ്ലാമിന്റെ പ്രചാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത വേഗത്തിൽ ഈ സമൂഹത്തിൽ നടത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ഉണ്ടാക്കി തരുന്ന അവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃതജ്ഞതയോടുകൂടി നന്ദിയോടുകൂടി നമ്മുടെ ഉത്തരവാദിത്ത നിർവഹണവുമായി രംഗത്തെറിയുവാൻ ഇറങ്ങുവാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പടച്ചതും പോരാൻ സഹായിക്കാതിരിക്കുകയില്ല. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും, നിങ്ങളുടെ പാദങ്ങൾ അവൻ അടിയുറപ്പിച്ച് നിർത്തുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇസ്ലാമാകുന്ന ഈ ദൈവികമായ പ്രകാശത്തെ ആരൊക്കെ ഊതിക്കെടുത്തുവാൻ ശ്രമിച്ചാലും അള്ളാഹു അതിനെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും എന്നത് വിശുദ്ധ ഖുർആനിന്റെ തന്നെ ഒരു പ്രവചനമാണ്. അവർ അവരുടെ വായകൾ കൊണ്ട് ഈ ഇസ്ലാമാകുന്ന പ്രകാശത്തെ ഊതിക്കെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കാതെ സമ്മതിക്കുകയില്ല. സത്യനിഷേധികൾ എത്ര വെറുത്താലും ശരി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ഈ പ്രപഞ്ചത്തിന്റെ താളമാണ്, അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടോ ഈ ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണ മാർഗത്തിൽ മുന്നോട്ട് പോകുവാൻ, ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിടത്തോ അതിന്റെ മറുവശം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അത് നാസ്തികരിൽ നിന്നോ ഇസ്ലാമിന്റെ ജിഹാദുമായി ബന്ധപ്പെട്ട, പ്രവാചകന്റെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട, യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട, ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട ഏതേത് വിഷയങ്ങളാകട്ടെ, അവിടെയൊക്കെയും അതിന്റെ മറുവശം പഠിക്കുവാനും പഠിച്ചത് ആളുകൾക്ക് പകർന്നു കൊടുക്കുവാനും നമ്മിലേക്ക് ചുരുങ്ങാതെ ഈ ഇസ്ലാമിന്റെ സന്ദേശങ്ങളുമായിട്ടോ സന്ദേശവുമായിട്ടോ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനും ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ടോ? ആ രൂപത്തിൽ നമ്മുടെ ബാധ്യത ഈ കാലഘട്ടത്തിന്റെ ഭാഷയിൽ നിർവഹിക്കുവാൻ സന്നദ്ധമായിക്കൊണ്ടോ നമ്മൾ മുന്നോട്ട് വരുന്നുവെങ്കിൽ അവസാന വിജയം നമുക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ രൂപത്തിൽ ഇസ്ലാമിന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടി ഒന്നായിട്ട് ചവിട്ടിക്കടക്കുന്ന, ചവിട്ടിക്കയറുന്ന ഭാഗ്യവാന്മാരായ, ഇസ്ലാമിന്റെ വിജയം കണ്ടുകൊണ്ട് കണ്ണടക്കുവാൻ സാധിക്കുന്ന ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പടച്ചിതമ്പുരാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഇസ്ലാമിക സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രതിസന്ധികളിൽ നിന്നും ഒട്ടും വൈകാതെ കരകയറുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ولسائر المؤمنين من كل ذنب واستغفروا انه هو الغفور الرحيم. الحمد لله، الحمد لله الواحد الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا.